എല്ലാവർക്കും ഇത്തവണത്തെ നമ്മുടെ ഓണം വ്ളോഗിലേക്ക് സ്വാഗതം. ഇത്തവണ ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല പനി പിടിച്ചു കേട്ടോ, അതുകൊണ്ട് സൗണ്ടൊക്കെ നല്ല ചേഞ്ചായിട്ടിരിക്കുകയാണ്. നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും കാര്യങ്ങളൊന്നും നടന്നില്ല, കാരണം ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് സമാജത്തിലൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും ആഘോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ തലേദിവസം ഞാൻ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു, വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തൊക്കെ വെക്കുന്നതായിരുന്നു. അങ്ങനൊരു പ്ലാനിങ്ങിലായിരുന്നത്. പക്ഷേ അന്ന് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി പെട്ടെന്ന് തീരുമാനിച്ചിട്ട് സുരേഷേട്ടൻ സ്വാമിയും കൂടെ എന്നെ ഞങ്ങളെ ഒന്നിച്ച് സമാജത്തിൽ മെഗാ തിരുവാതിര കാണാൻ വേണ്ടിയിട്ട് പോയി. അത് കാരണം എൻ്റെ പണികളൊന്നും നടന്നില്ല. പിന്നെ വന്നിട്ട് ഞാൻ രണ്ട് ടൈപ്പ് പച്ചടിയും ഇഞ്ചിക്കറിയും പുളിശ്ശേരിയും മാത്രമാണ് ഉണ്ടാക്കി വെച്ചത്. വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്ത് വെക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് ബാക്കി കറികളും ബ്രേക്ക്ഫാസ്റ്റും എപ്പോഴും ഞാൻ ഇതുപോലെ എന്തെങ്കിലും സദ്യ ഉണ്ടാക്കുന്ന ദിവസങ്ങൾ രാവിലെ ഇഡ്ഡലി ആയിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാർ നമുക്ക് ഉച്ചത്തേക്ക് കൂടെ ആകുമല്ലോ. അങ്ങനെ പിന്നെ ബാക്കി കറികളൊക്കെ ഉണ്ടാക്കി കുറച്ച് ചോറൊക്കെ തിളപ്പിച്ചിട്ടു. എന്താണെന്ന് വെച്ചാൽ ചോറല്ല, അരി തിളപ്പിച്ചിട്ടു. എന്താണെന്ന് വെച്ചാൽ സുരേഷിൻ്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സും കൂടെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരി ഞാൻ ആദ്യം അങ്ങ് വേവിച്ച് തിളപ്പിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കാനാകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ. പിന്നെ പുളിശ്ശേരിയും പച്ചടികളും ഇഞ്ചിക്കറിയും തലേദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി. അവിയലും തോരനും കൂട്ടത്തിൽ കൂട്ടുകറി. പിന്നെ എന്തായിരുന്നു, പപ്പടം വറുത്തു. പായസം രണ്ട് ടൈപ്പ് ഉണ്ടാക്കി. നമ്മുടെ പരിപ്പ് പായസവും സേമിയാണ് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് സേമിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ രണ്ട് ടൈപ്പ് പായസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കും. പിന്നെ പച്ചമോരുണ്ടായിരുന്നു. ഇഞ്ചിപ്പുളിയല്ല, നമ്മുടെ നാരങ്ങ അച്ചാറ് നമുക്ക് സുരേഷിൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്ന ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അതുണ്ടാക്കേണ്ടി വന്നില്ല. മാങ്ങ അച്ചാറ് തലേദിവസം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇത്തവണത്തെ നമ്മുടെ സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുരേഷൻ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു തന്നു. കാരണം അന്ന് അവധിയും കൂടി ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ തേങ്ങയൊക്കെ തിരുമ്മി തരികയും എല്ലാം അരിഞ്ഞേരുകയും ഒക്കെ ചെയ്തു തന്നു. പിന്നെ അതുപോലെ കിച്ചണിലാണെങ്കിലും നന്നായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു തന്നു. ആമി എനിക്ക് ആകെ കാഷ്യൂനായിട്ട് ഒന്ന് മുറിച്ച് തന്നത് മാത്രമാണ്. ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നീ എന്തെങ്കിലും സദ്യ ഉണ്ടാക്കാൻ ചെയ്തു തന്നു എന്ന് ചോദിച്ചപ്പോൾ പറയും, ഞാൻ കാഷ്യൂനായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടിരുന്നു. ഞങ്ങൾ അഞ്ച് പേര് കൂടിയിട്ടാണ് കഴിച്ചത്. സുരേഷിൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ വരാൻ പറ്റിയില്ല, വൈകിട്ടാണ് വന്ന് കഴിച്ചത്. എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കൂടിയിരുന്ന് കഴിക്കുന്ന ഒരു രസമല്ലേ. കുഞ്ഞിലെ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും എൻ്റെ കൊച്ചമ്മമാരുടെ മക്കളും അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ടൊക്കെ ആയിരിക്കും നമ്മളെപ്പോഴും സദ്യയൊക്കെ കഴിക്കാറുള്ളത്. ഇപ്പോഴാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മ ആലപ്പുഴ താമസിക്കുവാണെങ്കിലും അവിടേക്ക് എല്ലാവരും പോവുകയും കാണുകയും ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുകയും അതൊക്കെ ഒരു സന്തോഷമല്ലേ. നമ്മുടെ അന്നത്തെ ആ ഒരു റിലേഷൻ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് അവർ സഹോദരങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. അത് ആ ഒരു സ്നേഹം നമുക്ക് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും അത് ചെയ്യാറുള്ളത്. കാരണം അച്ഛനും അമ്മയും പോയി കാണുകയും അവർക്ക് ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുകയും അതൊരു പ്രത്യേക സന്തോഷമല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കൂട്ടുകാരൊക്കെ ചേർന്നിട്ടൊക്കെ കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ പായസമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയായിരുന്നേ. അതിനിടയ്ക്ക് പിന്നെ നമുക്ക് വീട്ടിലേക്ക് നാട്ടിലെല്ലാവരെയും വിളിക്കുകയും വീഡിയോ കോളിൽ എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിരിക്കുക. കാരണം നമ്മുടെ ഇവിടുന്ന് സമയ വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിച്ചത്. അപ്പോഴത്തേക്കും നാട്ടിൽ ഒരു അഞ്ച് മണിയായിട്ടുണ്ട്. അവരെല്ലാം ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പറ്റുന്നവരെയൊക്കെ വിളിച്ച് വിഷ് ചെയ്തു, എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെ ഒരു വിശേഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അല്ലേ നമ്മൾ വിളിക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ വിളിക്കും, എന്നാലും പ്രത്യേകിച്ചൊന്ന് വിളിക്കേണ്ട ദിവസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൊച്ചമ്മമാരെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ആങ്ങളെയും നാത്തൂനും കുഞ്ഞും നാത്തൂൻ്റെ അമ്മയും ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു. അവർ അങ്ങനെ ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് ഇത്തവണത്തെ. അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവരെല്ലാവരും കൂടെ ഓണം ആഘോഷിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നു. അവിടെ ആലപ്പുഴയിലാണ് അവരെല്ലാവരും കൂടെ ഇത്തവണ ഓണം ആഘോഷിച്ചത്. ബഹ്റൈനിലെ ഓണാഘോഷങ്ങളൊന്നും പിന്നെ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, അത് ഇനിയും അടുത്ത മാസം വരെയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സമാജത്തിൽ 10 ദിവസത്തെ ഓണാഘോഷമാണ്. അപ്പോൾ ഇതൊരു ദിവസത്തെ ഘോഷയാത്രയാണ്. എനിക്ക് ഘോഷയാത്ര കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ പല കാര്യങ്ങളും പല കലാപരിപാടികളും എല്ലാം അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ്, കോമ്പറ്റീഷനാണ് ശരിക്കും. ഓരോ സംഘടനകളാണ് മത്സരിക്കുന്നത്. പിന്നെ സമാജത്തിൻ്റെ തന്നെ കുറേ ടീമുകൾ വേറെ സെപ്പറേറ്റ് മത്സരത്തിനുണ്ടാവും, പുറത്തു നിന്നുള്ള ടീംസ് അതും ഉണ്ടാവും. അപ്പോൾ ഒരു കൂട്ടർക്ക് 20 മിനിറ്റ് വെച്ചിട്ടാണ് പ്ലോട്ട് അവതരിപ്പിക്കാനുള്ള ഒരു സമയം കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർ എന്തെല്ലാം കലാപരിപാടികളും അതുപോലെ ബാൻഡ് സെറ്റ് അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അത് ഓരോരുത്തർ ഇഷ്ടമാണ് എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഓരോരുത്തരും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നടന്ന ഹേമ കമ്മീഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ വയനാട് ദുരന്തം, അതൊക്കെ ഭയങ്കര നമുക്ക് കാണുമ്പോൾ വിഷമം തോന്നുന്ന രീതിയിലുള്ള പ്ലോട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരുടെയും കൂടെ മിക്കവാറും മാവേലി കാണും. മാവേലി ഏറ്റവും ബെസ്റ്റ് മാവേലി ഏതാണെന്നും അങ്ങനെയൊക്കെ ഉള്ളൊരു കോമ്പറ്റീഷനും ഇതിനകത്തുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്.
അപ്പോൾ ഞങ്ങൾ കുറേ സമയം അകത്തു നിന്ന് കണ്ട്, പിന്നെ കുറച്ച് നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഇങ്ങനെ ഫുള്ള് തിരക്കാണല്ലോ ഈ ഘോഷയാത്രയുടെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് തിരക്കായിരുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കൊണ്ട് നമുക്ക് ഒരിക്കലും നാട് മിസ് ചെയ്യാറില്ല. കാരണം നാട്ടിലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തിരുവോണം അങ്ങനെ ഒന്നാം ഓണം രണ്ടാം ഓണം അതൊക്കെ കൊണ്ട് ആഘോഷങ്ങൾ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ ഇനി അടുത്ത മാസം വരെ ഓണാഘോഷം, എനിക്ക് അതായത് ഒക്ടോബർ 4-ാം തീയതിയാണ് വോയിസ് ഓഫ് ആലപ്പിയുടെ ഓണാഘോഷം. പിന്നെ അതിനിടയ്ക്ക് പ്രതിഭയുടെ ഓണാഘോഷം 2 ദിവസമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ശരിക്കും പറഞ്ഞാൽ വിഷു ക്രിസ്മസ് വരെ ഓണം ആഘോഷിക്കും. തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ട് നമ്മൾ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഗാനമേള കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പോകണമെന്നൊട്ടും താല്പര്യമില്ലായിരുന്നു, കാരണം എനിക്ക് അപ്പോഴേ ഒരു പനിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആമിക്ക് ഭയങ്കര നിർബന്ധം ഗാനമേള കാണാൻ പോകണം, അവിടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയി. കുറേ സമയം ഇരുന്നിട്ട് ഇങ്ങനെ പോരുന്നു, കാരണം പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണല്ലോ. രാവിലെ ആയപ്പോൾ എനിക്ക് തീരെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ സുരേഷിയാണ് അവളെ റെഡിയാക്കി ഫുഡൊക്കെ ആക്കി എല്ലാം കൊടുത്തൊക്കെ സ്കൂളിലേക്ക് വിട്ടത്. ആ ഒരു ഫുൾ ഡേ ഞാൻ കിടപ്പ് തന്നെയായിരുന്നു, അത്രയ്ക്ക് വല്ലാത്തൊരു പനിയായിരുന്നു ഈ പ്രാവശ്യം. ഇപ്പോൾ പനിയൊക്കെ മാറി വരുന്നുണ്ട്, എന്നാലും നമുക്ക് ചുമ അതിൻ്റെ അങ്ങോട്ട് മാറിയിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ള ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാഴാഴ്ച ഇപ്പോഴും പ്രോഗ്രാം ഉണ്ട് കേട്ടോ, എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്, നമ്മൾ പോകാത്തതാണ്. വ്യാഴാഴ്ച വേണുഗോപാലിൻ്റെ ഗാനമേള, വെള്ളിയാഴ്ച ചിത്രചേച്ചിയുടെ ഗാനമേള, അതൊക്കെയുണ്ട്. പിന്നെ അതിനിടയ്ക്ക് സിനിമാറ്റിക് ഡാൻസ് കോമ്പറ്റീഷൻ, തിരുവാതിര കോമ്പറ്റീഷൻ. ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയായിരുന്നു മെഗാ തിരുവാതിര ഉണ്ടായിരുന്നത്. മെഗാ തിരുവാതിര തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും ഓറഞ്ച് കളറിലെ ബ്ലൗസും നമ്മുടെ കനകാംബരപ്പൂവും മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് നല്ല രസമല്ലേ. നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ മെഗാ തിരുവാതിര കണ്ടിട്ടില്ല. ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് സമാജത്തിൻ്റെ അകത്ത് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. പക്ഷേ തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ടത്തെ പ്രോഗ്രാം ഫുൾ ആളായിട്ട് പുറത്ത് സ്ക്രീൻ വെക്കേണ്ടി വന്നു, അവിടെ കുറച്ച് പേരൊക്കെ ഇരുന്നിട്ട് ചേരൊക്കെ ഇട്ടിരുന്ന് അങ്ങനെയാണ് കണ്ടത്. കാരണം അന്നത്തെ ദിവസം എല്ലാവരും ഫ്രീ ആണല്ലോ. പിന്നെ ഇപ്രാവശ്യം എല്ലാവർക്കും ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നബിദിനത്തിൻ്റെ അവധിയും കൂടിയായിരുന്നു ഇവിടെ. നേരത്തെ സ്കൂളുകൾക്കൊക്കെ അവധി, ചിലപ്പോൾ ആമിക്കൊക്കെ ഇന്ത്യൻ സ്കൂളായതുകൊണ്ട് അവധി കിട്ടിയേനെ. പക്ഷേ സുരേഷിൻ്റെയൊക്കെ ഓഫീസിനൊന്നും അവധിയൊക്കെ നോർമലി സാധാരണയുള്ള ഓണത്തിന് കിട്ടാറില്ല. പക്ഷേ ഇത്തവണ നബിദിനത്തിൻ്റെ അവധി കിട്ടി എല്ലാവർക്കും, അതുകൊണ്ട് ഓണം ആഘോഷിക്കാനായിട്ട് പറ്റി. തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ട് ചുരം ബാൻഡിൻ്റെ ഗാനമേളയായിരുന്നു. ഓഡിറ്റോറിയം ഫുള്ളായിട്ട് കുറേ പേരെല്ലാം പുറത്തെ സ്ക്രീനിലാണ് ഇരുന്ന് കാണേണ്ടി വന്നത്. കാരണം അന്നെല്ലാവരും ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് വരുമല്ലോ. അങ്ങനെ അതൊക്കെയായിരുന്നു ഇത്തവണത്തെ നമ്മുടെ ഓണം വരെയുള്ള വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോസൊക്കെ നമ്മുടെ വരുന്ന പ്രോഗ്രാമിൻ്റെയൊക്കെ ഞാൻ ഷോർട്സൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. തിരക്കിനിടയിൽ കുക്കിങ്ങിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അതിനിടയ്ക്ക് ഈ പനിയും കൂടെ പിടിച്ചപ്പോഴത്തേക്ക് ആകെ മൊത്തം കുളമായി. എന്നാലും നമ്മൾ ഇത്തവണത്തെ ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ട് പറ്റി. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.